നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയതിനു ശേഷം കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. കയറിന് 30 സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗം ഉണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്തിന് 22 സെന്റിമീറ്റർ നീളവും ഉള്ളതായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. 15 ഒക്ടോബർ ഉച്ചയ്ക്ക് 12:30 1:50 ഇടയിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചോ എന്നതാണ് ചോദ്യം. അയച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അഥവാ ഇനി കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ നേരെ വീട്ടുവളപ്പിൽ നടന്ന പൊതുപ്രദർശനത്തിന് ശേഷം തിടുക്കപ്പെട്ട് ധൃതിയിൽ ആരോ ഹിന്ദു ആചാരപ്രകാരം തന്നെ നവീൻ ബാബുവിന്റെ മൃതശരീരം ദഹിപ്പിക്കുകയായിരുന്നു. ഇനി രാസപരിശോധനയ്ക്ക് അവയവം അയച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും ഇനി ചെയ്യാൻ കഴിയുക? ആ ചാരമായി പോയ ആ മൃതശരീരത്തിൽ നിന്ന് എങ്ങനെ ചില സത്യങ്ങൾ പുറത്തറിയാൻ സാധിക്കും? പലരും പല ചോദ്യങ്ങളും ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. മരണത്തിൽ, നവീൻ ബാബുവിന്റെ മരണത്തിൽ സംശയമുണ്ടെങ്കിൽ എന്തിനാണ് മഞ്ജുഷ ഇത്തരത്തിൽ മൃതശരീരം കത്തിച്ചു കളയാൻ, അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനായി എന്തിനു സമ്മതിച്ചു എന്നാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ തന്റെ ഭർത്താവിന് ഇത്തരം, അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള അപകടമായിരിക്കും ഉണ്ടാവുക എന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. അല്ലെങ്കിലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ മാനസികാവസ്ഥയിൽ എന്താണ് വിളിച്ചു പറയേണ്ടത്? ആരോടാണ് പറയേണ്ടത്? അന്ന് അവിടെ കൂടി ചേർന്ന മുതിർന്ന ആളുകളും ബന്ധുക്കളും ഒക്കെ ചേർന്നെടുത്ത തീരുമാനത്തിൽ പതിയെ മഞ്ജുഷയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം രാസപരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങൾ അയച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരം ഉണ്ടായിരുന്നേനെ. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട്. മരിച്ച നിലയിൽ കാണപ്പെട്ട കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കമാണ് പുറത്തു വരുന്നത്. നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകളില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തലയോട്ടിക്ക് പരിക്കേറ്റിട്ടില്ല എന്നും വാരലുകൾക്ക് ക്ഷതമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടത് ശ്വാസകോശത്തിന്റെ മുൻഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലായിരുന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കുകളില്ല. തരുണാസ്ഥി, കേശുരുകൾ എന്നിവയ്ക്കും പരിക്കുകളില്ല എന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നുവെന്നും മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കുകളില്ല എന്നും വ്യക്തമായിരുന്നു. ചുണ്ടിന് നീലനിറമായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീലനിറമായിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളുമില്ല. വയറും മൂത്രാശയവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സൂക്ഷ്മനാഡിക്ക് പരിക്കുകളില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു. വാദത്തിനിടയിൽ അന്വേഷണം പക്ഷപാതപരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നോ എന്ന് കോടതി ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കേസ് വാദത്തിനെടുത്തപ്പോൾ നവീൻ ബാബു ജീവനൊടുക്കിയതാണ് എന്ന വാദമായിരുന്നു സർക്കാരിന്റേത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടായിരുന്നു CBI കോടതിയെ അറിയിച്ചത്. യാത്രയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. സത്യവാങ്മൂലത്തിൽ നിന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങളൊന്നും നോക്കാം. ഒക്ടോബർ 15 രാവിലെ 10:45 11:45 ഇടയിൽ ഇൻക്വസ്റ്റ് നടത്തി. 11:00 രാത്രി 11 മണിയോടുകൂടി നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്ത് എത്തിയപ്പോൾ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ, നവീൻ ബാബുവിന്റെ ഭാര്യ, കുട്ടികൾ എന്നിവരോടൊക്കെ മൊഴിയെടുത്തു. വിരലടയാളമടക്കം ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങളടക്കം പരിശോധിച്ചു. പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ നൽകിയ അപേക്ഷയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും പിടിച്ചെടുത്തു. നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, മുനേശ്വരൻ കോവിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു.
കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന ഹർജിക്കാരിയുടെ സംശയം അന്വേഷിക്കുകയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എ പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിൽ തൂങ്ങിമരണം എന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും തന്നെ ഇല്ല. കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. നവീൻ ബാബു താമസിച്ചിരുന്നതിന്റെ 30 മീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമില്ല. മരണം നടന്ന് 5 മണിക്കൂറിനുള്ളിലും ഇൻക്വസ്റ്റ് നടത്തണം എന്ന സർക്കുലർ ഉണ്ട്. ഒക്ടോബർ 15 രാത്രി 11 മണിയോടെ മാത്രമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്ത് എത്തിയത്. സംഭവത്തെക്കുറിച്ച് വിവരം നൽകി 15 മണിക്കൂറിന് ശേഷമാണിത്. പത്തനംതിട്ടയിൽ നിന്ന് 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. ആത്മഹത്യക്കുറിപ്പ് നശിപ്പിച്ചു, ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചില്ല. 2 ഫോണുകളിലും ആത്മഹത്യയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ്. പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും നവീൻ ബാബുവിനെ അപമാനിക്കുകയായിരുന്നു ദിവ്യയുടെ ലക്ഷ്യം. നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ പി പി ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ കടന്നുകയറി മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തുറന്നു കാട്ടുമെന്ന ഭീഷണി മുഴക്കുകയും അത് റെക്കോർഡ് ചെയ്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് നവീൻ ബാബു ജീവനൊടുക്കിയത് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും ആന്തരികാവയവങ്ങൾ എന്തുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് അല്ലെങ്കിൽ വ്യക്തമായ പരിശോധനയിലേക്ക് മാറ്റിയില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്.